എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അരുജ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ക്ലൗഡ് ബേസ് ആണ്. ഈ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ക്ലൗഡ് ബേസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഇത് ത്രികോണം ആണ്. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഞാൻ വേറെ കണ്ടോ കലപ്പളറ് പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെയാണ്. അങ്ങനെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ കള്ള വെച്ച് വിട്ടാലും മതി. എങ്ങനെയായാലും ഇതേപോലെ തേച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇനി ഇപ്പുറത്തും കൂടെ പശിച്ച് മറിച്ചെടുക്കാം. പശിച്ച് ഒട്ടിക്കണ്ടെങ്കിൽ കളർ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഈ പൈൻ്റെ ഒന്ന് മറിഞ്ഞ് കിട്ടിയാൽ രണ്ടിതേപോലെ നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് സെല്ലിൽ ഒടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കളറ് നമ്മുടെ കളർ പേപ്പറാണ് നീണ്ടത്. രണ്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരേ അളവാണ് രണ്ടും. നമുക്ക് ഇനി ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം. കൈ വെച്ച് ചുട്ടാൻ പറ്റുന്നവർക്ക് കൈ വെച്ച് ചുട്ട, അല്ലെങ്കിൽ കമ്പ് വെച്ച് ചുട്ടാലും മതി. നമുക്ക് ഇനി ഒന്ന് പശി ചുരിച്ചെടുക്കാം. ബ്ലാക്ക് കളറും കൂടെ ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് കുറച്ച് കുറച്ച് ഇത് സ്റ്റിക്ക് വേണം. ഇതേപോലെ നമുക്ക് കുറച്ച് കമ്പുണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് ഒരു ത്രികോണ ഷേപ്പിനൊന്ന് മടക്കി കൊടുക്കാം. നല്ല ത്രികോണ ഷേപ്പിൽ മടക്കിയിരുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മടക്കിയിട്ട് കുറച്ച് പശയിച്ച് ഈ ഊട്ടിക്കകത്തോട് നമുക്കൊന്ന് കയറ്റി ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാ കളറും നമുക്ക് ഇത് എല്ലാ കളറും നിന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഇത് ഉണ്ടാക്കി എടുക്കണം. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ കളർ തന്നെ എടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കി എടുക്കണം. ഞാൻ ഇതേപോലെ ഈ സ്റ്റിക്കും കൊണ്ട് ഞാൻ ട്രയാങ്കിൾ രീതിയിൽ ഞാൻ മടക്കി വെക്കുവാണ് ത്രികോണം. ഇതേപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ട് കളർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ഉണ്ടാക്കാം, പല കളറായിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പം ഈ രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. നമുക്കിനി ഇതെടുക്കാം. എന്നിട്ട് ദാണ്ട് ഞാൻ ഇതേപോലെ ഉണ്ടോ നമ്മൾ ഈ സ്റ്റിക്കനോ ഒന്നും എടുത്തത്. നമുക്കിതിന് മണ്ടേനോണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കട്ട് വെച്ച് കൊടുക്കാം. ഇതെങ്ങനെ ഇരിക്കേണ്ടതൊന്നും അങ്ങനെ വെച്ചിട്ട് നോക്കുന്നു. അതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനായിട്ട് പശിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പശിച്ച് കൊടുക്കാം. ഒന്ന് ഒട്ടി ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെവിക്കോൾ പശു തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഓരോ ഞാൻ ഈ ഗോൾഡൻ കളറ് ഈ മഞ്ഞ കളറാണ് അടുത്ത് എടുത്തേക്കുന്നത്. നമുക്ക് നേരെ തിരിച്ചിങ്ങി വെച്ച് മുട്ടിച്ചെടുക്കാം.
നമുക്ക് ഇതേപോലെ തിരിച്ച് മറിച്ച് വെച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ രണ്ടാം മുഖത്തെ തൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഞാനിനി ഇതിനകത്ത് ഈ ഈ സൈഡിലോട്ട് ഞാൻ എൻ്റെ ഫ്ലവർ വെക്കാം. ഇങ്ങനെ ഞാൻ ഫ്ലവർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മുടെ പേനയൊക്കെയും പേനയും പെൻസിലൊക്കെ ഇട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഫ്ലവർ ഇട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഈ ഫ്ലവർ ഇരിക്കുന്ന നേരത്ത് നമുക്ക് പേനയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലവർ ഇട്ട് വെക്കാൻ പറ്റും, നമുക്ക് പെൻസിൽ ഇട്ട് വെക്കാം. രണ്ട് ഉപയോഗങ്ങളാണ് നമ്മൾ ഈ ഫ്ലവർ ബേസ് അല്ലെങ്കിൽ പെൻസിൽ ബേസ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയാണ് ഇത് വെച്ച് കിട്ടുന്നത്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് സെൽഫ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വർഷം എന്നേക്ക് ടാറ്റ. ബൈ ബൈ, സീ യു.